നമസ്കാരം. ഓപ്പൺ മിന്റിലേക്ക് സ്വാഗതം. പ്രളയത്തെ അതിജീവിച്ച ചെറുതോണിപ്പാലം ഇനി ചരിത്രത്തിലേക്ക്. പുതിയ പാലത്തിലൂടെ ഗതാഗതം ആരംഭിച്ചു. പഴയ പാലത്തിന്റെയും പുതിയ പാലത്തിന്റെയും വിശേഷങ്ങൾ കാണാം. ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇടുക്കി ആർച്ച് ഡാമിന്റെ നിർമ്മാണത്തിന് സാധനങ്ങൾ കൊണ്ടുപോകാൻ കനേഡിയൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്താൽ നിർമ്മിച്ചതായിരുന്നു ചെറുതോണിപ്പാലം. 2018 മഹാപ്രളയത്തിൽ സെക്കൻഡിൽ 16 ദശലക്ഷം ലിറ്ററിലേറെ വെള്ളം കുത്തിയൊഴുകിയെങ്കിലും പാലം ഒരു പോറൽ പോലും ഏൽക്കാതെ നിന്നത് സാങ്കേതിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തി. ഒഴുകിയെത്തിയ 300 വർഷത്തിലേറെ പഴക്കമുള്ള കൂറ്റൻ ഈട്ടിത്തടിയും ആന പിടിച്ചാൽ അനങ്ങാത്ത തേക്കിൻ തടിയും വന്നിടിച്ചിട്ടും പാലത്തിന് ക്ഷതമേറ്റില്ല. പാലത്തിന് തൊട്ടുമുന്നിലായി ചെറുതോണി പുഴയ്ക്ക് കുറുകെ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചിരുന്ന ചെക്ക് ഡാമിന്റെ ഒരു ഭാഗം കുത്തൊഴുക്കിൽ തകർന്ന് പാലത്തിന്റെ തൂണിൽ ആഞ്ഞടിച്ചിട്ടും പാലം കുലുങ്ങിയില്ല. സബ്മേഴ്സിബിൾ ബ്രിഡ്ജ് എന്നാണ് ഇന്ത്യൻ എഞ്ചിനീയർമാർ ചെറുതോണി പാലത്തെ വിശേഷിപ്പിക്കുന്നത്. ഇത്തരം പാലങ്ങൾക്ക് മുകളിൽ 1 മീറ്റർ ഉയരത്തിൽ വെള്ളം കയറിയാലും ഒന്നും സംഭവിക്കില്ലെന്നാണ് എഞ്ചിനീയർമാരുടെ നിഗമനം. എന്നാൽ പ്രളയകാലത്ത് ചെറുതോണി പാലം കവിഞ്ഞ് 3 മീറ്ററിലേറെ ഉയരത്തിൽ വെള്ളമൊഴുകിയത് ചരിത്രമാണ്. അണക്കെട്ടിൽ നിന്നുള്ള വെള്ളമൊഴുക്കിനെ തുടർന്ന് അപ്രോച്ച് റോഡ് താറുമാറായതോടെ ഏതാനും ദിവസം ഗതാഗതം നിലച്ചിരുന്നു. പ്രളയത്തിന് ശേഷമാണ് ചെറുതോണിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പുതിയ പാലത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതോടെ ഇത് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. അത് പണി പൂർത്തിയാകുമ്പോൾ ചെറുതോണി ടൗണിലെ വലിയ ഗതാഗത കുരുക്ക് മാറുന്നതിനായിട്ട് ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അതുപോലെ വാഹനങ്ങൾക്ക് ഒത്തിരി നിയന്ത്രിതമായ ഒത്തിരി സൗകര്യങ്ങളുണ്ടാവും. ബസ്സുകളും വലിയ വാഹനങ്ങളും ഇനി പുതിയ പാലത്തിലൂടെ മാത്രമാകും സർവീസ് നടത്തുക. അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാകുന്നതോടെ പഴയ പാലത്തിലൂടെ ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും. ദീർഘദൂര വാഹനങ്ങളെല്ലാം തന്നെ ദേശീയ പാതയിലേക്ക് മാറുമ്പോൾ പഴയ പാലത്തിലൂടെയുള്ള വഴി ടൗണിലുള്ളവർക്കും ഗാന്ധിനഗർ കോളനിയിൽ പോകുന്നവർക്കും മാത്രമാകും. ഇതോടെ പഴയ പാലം മഹാപ്രളയത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും സ്മാരകമായി ചെറുതോണിയിൽ നിലനിൽക്കും. പഴയ പാലം ചരിത്രമാകുമ്പോൾ പുതിയ പാലം ഇടുക്കിയുടെ വികസനത്തിന് സാക്ഷിയാകട്ടെ. ഓപ്പൺ വിൻഡോയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ കാണുന്നവരെ, bye bye.